എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഫൈവ് ഹോൾ കോഡിംഗ് ഫുട്ടിൻ്റെ ഉപയോഗങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈവ് ഹോൾ കോഡിംഗ് ഫുട്ട് എന്ന് പറയുന്നത്. ഫൈവ് ഹോൾ എന്ന് പേര് വരാൻ തന്നെ കാരണം ഇതിൽ അഞ്ച് ഹോളുകളാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മൾട്ടി ഫങ്ഷണൽ കിറ്റിൽ ഇതുപോലെ തന്നെ സെവൻ ഹോൾ കോഡിംഗ് ഫുട്ടും കൂടി അവൈലബിൾ ആണ്. ഇപ്പോൾ ഫൂട്ടിലുള്ള ഹോളുകളുടെ എണ്ണം നോക്കിയിട്ടാണ് ഫൈവ് ഹോളാണോ സെവൻ ഹോൾ ഫുട്ടാണോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫൈവ് ഹോൾ കോഡിംഗ് ഫുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഫുട്ടിൽ അഞ്ച് ഹോളിൽ മൂന്ന് ഹോള് മുകളിലും രണ്ട് ഹോള് താഴെയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ സ്നാപ്പ് ഭാഗമാണ്. നമ്മൾ ഈ ഭാഗം യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രഷർ ഫുട്ടായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കതുപോലെ തന്നെ ഇതാണ് നമ്മുടെ സെവൻ ഹോള് കോഡിംഗ് ഫുട്ട് എന്ന് പറയുന്നത്. ഇതിൽ സെവൻ ഹോളുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മുകളിൽ മൂന്ന് ഹോളും താഴെ നാല് ഹോളുമാണ് കിട്ടുന്നത്. അങ്ങനെ നാല് മൂന്ന് ഏഴ് ഹോളുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്ന് കാണിക്കുന്നത് ഫൈവ് ഹോൾ കോഡിംഗ് ഫുട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹോളുകളൊക്കെ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇത് വെച്ചിട്ടുള്ള സ്റ്റിച്ചസും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫൈവ് ഹോൾ കോഡിംഗ് ഫുട്ട് യൂസ് ചെയ്തിട്ട് ഡെക്കറേറ്റീവ് സ്റ്റിച്ചുകൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണ് കുറച്ച് ത്രെഡുകൾ. അപ്പോൾ ഞാനിവിടെ ഒരു ഇത്തിരി കട്ടിയുള്ള ആങ്കറിൻ്റെ ത്രെഡ് എടുത്തിരിക്കുന്നത്. ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണം അത്രയും കട്ടിയില്ല, അതിനേലും കട്ടി കുറഞ്ഞ റോളുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ത്രെഡ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കളർ എടുത്തിട്ടുണ്ട്, ഒരു മെറൂൺ കളറും ഒരു ഗ്രീൻ കളറും. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ളത് അഞ്ച് ത്രെഡാണ് നമുക്ക് ആവശ്യമുള്ളത്, കാരണം അഞ്ച് ഹോളിൽ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അഞ്ച് ത്രെഡാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനപ്പോൾ അത് കുറച്ചധികം നീളുന്നില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രമായതുകൊണ്ട് കുറച്ച് നീളത്തിൽ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും ഇതിൻ്റെ ഹോളിൽ കൂടെ കോർത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ അഞ്ച് ഹോളിൽ നമുക്ക് ഇതുപോലെ ത്രെഡ് കോർത്തെടുക്കാം. അപ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ചെറിയ ഹോളുകളാണ്. അപ്പോൾ നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഓരോന്നും മുകളിൽ നമ്മുടെ പാദത്തിൻ്റെ നല്ല ഭാഗത്തു നിന്ന് ഇതേപോലെ പുറകിലേക്ക് കോർത്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം കോർത്തിട്ടുണ്ട്. ഇതേപോലെ അഞ്ചെണ്ണവും ഞാൻ കോർത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ അഞ്ച് ത്രെഡും ഇതേപോലെ തന്നെ കോർത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹോളുകളുടെ രണ്ടറ്റത്തുള്ള ഹോളുകളിൽ ഞാൻ ഗ്രീൻ കളറും നടുക്കുള്ള ഹോളുകളിൽ മെറൂൺ കളറുമാണ് കോർത്തെടുത്തിരിക്കുന്നത്. ഉണ്ടോ, താഴെയുള്ള ലെയർ രണ്ടും മെറൂൺ തന്നെ, മുകളിലുള്ളതിൻ്റെ രണ്ടറ്റത്തും ഗ്രീൻ കളറ്, സെൻറ്ററിൽ മെറൂൺ, പുറകുവശം ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് തയ്ച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇതാ ലൈറ്റ് കളർ ഒരു ക്ലോത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ കട്ടിയില്ലാത്ത തുണിയാണെങ്കിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിതിൽ ക്യാൻവാസ് ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടില്ല, ജസ്റ്റ് കാണിക്കണം. കാരണം ക്യാൻവാസ് വെച്ച് കൊടുത്താലാണ് അത് ചുളുങ്ങാതെ പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കട്ടിയുള്ള തുണിയാണെങ്കിൽ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ യൂസ് ചെയ്തിരുന്ന ഓൾ പർപ്പസ് ഫുട്ട് എടുത്ത് മാറ്റുക. അതിനുശേഷം നമ്മുടെ ഫൈവ് ഹോൾ കോഡിംഗ് ഫുട്ട് വെച്ച് കൊടുക്കുക. നമ്മളിത് വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് വെച്ചെടുക്കാം. ഞാൻ കോർത്തിരിക്കുന്നത് നോർമൽ ത്രെഡ് തന്നെയാണ് ഞാൻ ഈ ബോബിലും അല്ലാതെ നമ്മുടെ മുകളിലും നൂലിലും എല്ലാം കോർത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ നൂലുകളൊന്നും വിട്ടുപോകാതെ ഹോളിൽ നിന്ന് പോവാതെ ശ്രദ്ധിക്കണം വെച്ച് കൊടുക്കുമ്പോഴൊക്കെ. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇടാൻ പാടില്ല. സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിലും നമ്മുടെ സ്റ്റിച്ചുകൾ എത്തില്ല. അപ്പോൾ നമ്മൾ ഒന്നുകിൽ സിക്സാക് സ്റ്റിച്ച് ഇടുക, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ള ഡെക്കറേറ്റീവ് സ്റ്റിച്ചുകൾ. മാക്സിമം നമ്മുടെ ആ വിഡ്ത്തിൽ എല്ലാ സ്റ്റിച്ച് എല്ലാ ത്രെഡിലും നൂല് സ്റ്റിച്ചുകൾ എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുക. അതിനാദ്യം കുറച്ച് ഭാഗം സിക്സാക് സ്റ്റിച്ച് ഇടുന്നുണ്ട്, അതിനുശേഷം വേറെ മറ്റൊരു ഡെക്കറേറ്റീവ് സ്റ്റിച്ച് ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് വെക്കുമ്പോൾ ത്രെഡുകൾ കെട്ട് പിടിച്ച് അല്ലെങ്കിൽ ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ അല്ല ഇരിക്കണമെങ്കിലും പേടിക്കണ്ട. കാരണം ആ ഹോളിൻ്റെ കറക്റ്റ് അനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് പോരുന്നതിനനുസരിച്ച് നൂലുകളെല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ ക്ലോത്ത് ഇത്തിരി ചുളുങ്ങി പോയിട്ടുണ്ട്. ഞാൻ ക്യാൻവാസ് വെക്കാത്തതുകൊണ്ടും കട്ടിയില്ലാത്ത തുണി ആയതുകൊണ്ടാണ് ചുളുങ്ങിപ്പോയത്. പക്ഷെ സ്റ്റിച്ച് ഏകദേശം ഇതേപോലെയാണ് നമുക്ക് കോഡിംഗ് ഫുട്ട് യൂസ് ചെയ്തിട്ട് തയ്ക്കുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ അരികത്തുള്ള രണ്ട് കളറ് ഗ്രീൻ കളറ് യൂസ് ചെയ്ത കാരണം അരികത്ത് ഗ്രീൻ കളറ് വന്നിരിക്കുന്നത്. സെൻറ്ററിലുള്ള മൂന്ന് ത്രെഡ് മെറൂൺ കളറുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴുത്തിൻ്റെ നമ്മൾ സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറോ കുർത്തയുടെയൊക്കെ കഴുത്ത് ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്ക് കോഡിംഗ് ഫുട്ട് യൂസ് ചെയ്തിട്ട് ത്രെഡ് കൊണ്ട് ഏത് കളറാണോ നമുക്ക് മാച്ചിങ് ആയ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഞാൻ ഇതേപോലെ ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിലിപ്പോൾ എടുത്തിരിക്കുന്ന നൂലുകളുടെ കളറ് ചെറിയ വ്യത്യാസപ്പെടുത്തിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം മെറൂണും ഗ്രീനും ത്രെഡ് തന്നെ എടുത്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ താഴെ മുഴുവൻ താഴെ നമുക്ക് രണ്ട് ഹോൾ ഉണ്ടായിരുന്നു. ആ രണ്ട് ഹോളിൽ ഞാൻ ഗ്രീൻ ത്രെഡും
മുകളിൽ മൂന്ന് ഹോളിൽ മെറൂൺ ത്രെഡുമാണ് കോർത്തിരിക്കുന്നത്. ഇതേ പുറകുവശം ഇതേപോലെ ഇരിക്കുന്നത്. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് തയ്ച്ചു നോക്കാം. അപ്പം ഞാൻ മറ്റൊരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ആ ക്ലോത്തിൽ ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി കട്ടിയുള്ള ക്ലോത്താണ്. അതാണ് ആദ്യം തയ്ച്ച് കാണിച്ചത് ഇത്തിരി പിരിഞ്ഞ് പോയിരുന്നു. ഇത് ക്ലോത്ത് ഇത്തിരി ചുളുങ്ങി പോയിരുന്നു കട്ടി കുറവുള്ള ക്ലോത്ത് ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു അല്പം കൂടി കട്ടിയുള്ള ഒരു ക്ലോത്തിലാണ് ഇപ്രാവശ്യം കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാം. ഞാൻ മുകളിൽ മൂന്ന് ഹോളിൽ മെറൂൺ കളറും താഴെ ഗ്രീൻ കളറ് ത്രെഡുമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരറ്റം തൊട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് പോരാം. അപ്പം ഞാൻ പുറകിൽ ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സിക്സാക് സ്റ്റിച്ചിന് എന്നോട് സാദൃശ്യമുള്ള ഒരു സ്റ്റിച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മുഴുവൻ ഭാഗവും ഞാൻ ഇതേപോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞിട്ട് കാണിക്കാം എങ്ങനെയാണ്. ദാ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ചുകൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ താഴെയുള്ള ലെയറിൽ കോർത്തത് ഗ്രീൻ കളർ നൂലായിരുന്നു. അപ്പോൾ ഇടവിട്ട് ഇടവിട്ടുള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. മൂന്നെണ്ണം മെറൂൺ കളറിലും രണ്ടെണ്ണം ഗ്രീൻ കളറിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ ഉടുപ്പിൻ്റെ എന്തിൻ്റെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഡിസൈനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് സെലക്ട് ചെയ്യരുത്, അതാണ് ശ്രദ്ധിക്കേണ്ട കാരണം. സ്ട്രെയിറ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് നമ്മുടെ എല്ലാ നൂലിലും നമ്മുടെ സ്റ്റിച്ചസ് എത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഫൈവ് കോഡിംഗ് ഫുട്ടിൻ്റെ യൂസസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.